നമസ്കാരം. ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കേരള കോൺഗ്രസ് എം വീണ്ടും മുല്ലപ്പെരിയാർ സമരത്തിന്. പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ഫലപ്രദമായില്ലെന്ന് നേതാക്കൾ. സമരസമിതി പ്രഖ്യാപിച്ച ഹർത്താലിന് പിന്തുണ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പൂരനഗരിയിൽ കൊടിയുയർന്നു. ഘോഷയാത്രയും ഉദ്ഘാടനവും വൈകിട്ട്. പലിശ നിരക്കുകൾ ഉയരില്ലെന്ന സൂചന. പണപ്പെരുപ്പം 7.47% കുറഞ്ഞു. രണ്ടു വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്ക്. പവന് 120 രൂപ കൂടി. സ്വർണവില 20,680. വി എസിനെതിരായ കേസിൽ അന്വേഷണം വ്യാഴാഴ്ച മുതൽ. അന്വേഷണം ഏറ്റെടുത്തതായി കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ DYSP റിപ്പോർട്ട്. ഉദ്യോഗസ്ഥരെ പ്രതിയാക്കിയതിനെതിരെ IAS അസോസിയേഷന്റെ അടിയന്തര യോഗം ഇന്ന്. ത്രിവേണി സൂപ്പർ മാർക്കറ്റ് തട്ടിപ്പ് അന്വേഷിക്കുന്നു. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെന്ന് സഹകരണ മന്ത്രി. 2 കോടിയുടെ തട്ടിപ്പ് പുറത്തുകൊണ്ടുവന്നത് ഏഷ്യാനെറ്റ് ന്യൂസ്. പാകിസ്ഥാനിൽ പ്രതിസന്ധി രൂക്ഷം. കള്ളപ്പണക്കേസിൽ സർക്കാർ നിലപാട് ഉടൻ അറിയിക്കാൻ സുപ്രീംകോടതിയുടെ അന്ത്യശാസനം. വിശ്വാസ പ്രമേയം പരിഗണിക്കാൻ പാർലമെന്റ് യോഗം വൈകിട്ട്. വിശദമായ വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ കേരള കോൺഗ്രസ് എം വീണ്ടും സമരരംഗത്തേക്ക്. ബുധനാഴ്ച മുല്ലപ്പെരിയാർ സമരസമിതി നടത്തുന്ന ഹർത്താലിന് കേരള കോൺഗ്രസ് ധാർമ്മിക പിന്തുണ പ്രഖ്യാപിച്ചു. മുല്ലപ്പെരിയാർ പ്രശ്നപരിഹാരത്തിന് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും ഫലപ്രദമായി ഇടപെടാത്ത പശ്ചാത്തലത്തിലാണ് മാണി വിഭാഗം വീണ്ടും സമരരംഗത്തേക്ക് ഇറങ്ങുന്നത്. പ്രശ്നത്തിലിടപെട്ട് പരിഹാരമുണ്ടാക്കാമെന്ന് പ്രധാനമന്ത്രി നേരത്തെ ഉറപ്പു നൽകിയതിനെ തുടർന്ന് എല്ലാ രാഷ്ട്രീയ കക്ഷികളും സമരരംഗത്ത് നിന്ന് പിന്മാറിയിരുന്നു. 1 മാസത്തെ സമയപരിധിയാണ് അന്ന് KM മാണി പ്രഖ്യാപിച്ചത്. ഇത് ഇന്നലെ അവസാനിച്ച പശ്ചാത്തലത്തിലാണ് വീണ്ടും പ്രത്യക്ഷ സമരം തുടങ്ങാൻ തീരുമാനിച്ചത്. ജോസ് കെ മാണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തര യോഗമാണ് ഈ തീരുമാനമെടുത്തത്. ഡാം സുരക്ഷിതമാണെന്ന കേന്ദ്രമന്ത്രി അശ്വനികുമാറിന്റെ പ്രസ്താവന കൂടി വന്നതോടെ കേന്ദ്ര സർക്കാരിൽ നിന്ന് കേരളത്തിന് അനുകൂലമായ സമീപനം ഉണ്ടാവില്ലെന്ന് കേരള കോൺഗ്രസ് എം ഉറപ്പിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും പ്രതിക്കൂട്ടിലാക്കി മാണി വിഭാഗം നടന്ന സമരം UDF നേതൃത്വത്തെയാണ് വെട്ടിലാക്കിയിരിക്കുന്നത്. ഹർത്താലിന് ശേഷം പ്രത്യക്ഷ സമരപരിപാടികൾ എങ്ങനെ തുടരണമെന്ന് രാഷ്ട്രീയകാര്യ സമിതി ഉടൻ യോഗം ചേർന്ന് തീരുമാനിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. മുല്ലപ്പെരിയാർ പ്രശ്നപരിഹാരത്തിന് വേഗം പോരെന്ന് മന്ത്രി PJ ജോസഫ് പറഞ്ഞു. പാർട്ടിയുടെ നിലപാട് ആലോചിച്ച് തീരുമാനിക്കുമെന്നും PJ ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു. രാഷ്ട്രീയകാര്യ സമിതി ധാർമ്മിക പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് സമരത്തിന് പിന്തുണയുണ്ടാവും കേരള കോൺഗ്രസ്. ഇപ്പോ തീരുമാനത്തിന് വേഗത പോരാ. ഞങ്ങൾ 1 മാസത്തെ സമയം പറഞ്ഞിരുന്നു, അത് ഇന്നലെ തീർന്നു. അതുകൊണ്ട് ഈ കാര്യത്തിൽ കുറച്ചുകൂടെ വേഗത്തിൽ തീരുമാനം ഉണ്ടാകണമെന്നുള്ളതാണ്. അല്ല, അത് ഞങ്ങൾ കമ്മിറ്റി KM മാണിക്ക് സുഖമില്ലാത്തതുകൊണ്ട് കമ്മിറ്റി ചേർന്നില്ല. കമ്മിറ്റി ചേർന്നിട്ട് മറ്റു കാര്യങ്ങൾ തീരും. കമ്മിറ്റി പുള്ളി ആശുപത്രി വിട്ടാൽ ഉടനെ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തൃശൂരിൽ തിരിതെളിയും. വൈകുന്നേരം 4 മണിക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. ഔപചാരികമായ തുടക്കം കുറിച്ച് രാവിലെ DPI A ഷാജഹാൻ പതാക ഉയർത്തി. കലോത്സവ നഗരിയിൽ നിന്നും ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നു. ഹാഷ്മി, എപ്പോഴാണ് ഘോഷയാത്ര? ഇന്ന് ഏതൊക്കെ മത്സര ഇനങ്ങളാണ് ഉള്ളത്? തീർച്ചയായും ശാലിനി, തൃശൂർ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമംഗത്തെ വരവേൽക്കാൻ അതിന്റെ എല്ലാവിധ ആർഭാടത്തോടും അതിന്റെ എല്ലാവിധ ആഘോഷങ്ങളോടും കൂടി അതിന്റെ അവസാനവട്ട ഒരുക്കത്തിൽ തന്നെയാണ്. രാവിലെ 9:00 DPA A ഷാജഹാൻ മുഖ്യവേദിയായ കോർപ്പറേറ്റ് സ്റ്റേഡിയത്തിൽ അവിടെ പതാക ഉയർത്തിയോടുകൂടിയാണ് ഇവിടെ ഔദ്യോഗികമായിട്ട് അല്ലെങ്കിലും മേളയ്ക്ക് തുടക്കമായിട്ടുള്ളത്. ഇനി 2:30 സാംസ്കാരിക ഘോഷയാത്ര നടക്കുക. തീർച്ചയായും ഈ സാംസ്കാരിക ഘോഷയാത്രയെ കലോത്സവ പ്രേമികൾ ആകാംക്ഷാപൂർവ്വം തന്നെ കാത്തിരിക്കുന്നുണ്ട്. കാരണം ഈ കലോത്സവത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയായിരിക്കും ഈ ഘോഷയാത്ര. 2:00 ഈ ഘോഷയാത്ര പ്രധാന വേദിയായ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലേക്ക്, അതായത് ഞാൻ നിൽക്കുന്ന ഈ വേദിയിലേക്ക് ഘോഷയാത്രയും അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങ് തുടങ്ങുക. ഉദ്ഘാടന ചടങ്ങിൽ മലയാളത്തിൻ്റെ ഗാനഗന്ധർവൻ ശ്രീ KJ യേശുദാസ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം തന്ത്രി മീട്ടുന്ന ഒരു പ്രത്യേക പരിപാടിയും ഈ വേദിയിലുണ്ടാകും. അതിനുശേഷം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഭദ്രദീപം തെളിക്കുന്നതോടെ 52nd സ്കൂൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഔദ്യോഗികമായി തുടക്കമാകും. അതിനുശേഷം
മേളയുടെ ഗ്ലാമർ ഇനങ്ങളൊക്കെ തുടക്കമാവുകയും ചെയ്യും. ഈ ഈ സ്റ്റേഡിയത്തിൽ കോർപ്പറേറ്റ് സ്റ്റേഡിയത്തിൽ ആദ്യം നടക്കുന്ന മത്സരം ഹൈസ്കൂൾ വിഭാഗം മോഹിനിയാട്ടമായിരിക്കും. അതേ സമാന്തരമായി തന്നെ ഭരതനാട്യ മത്സരം നടക്കുന്നുണ്ട്, പിന്നെ കുച്ചിപ്പുടി നടക്കുന്നുണ്ട്, പിന്നെ പതിഞ്ചോല മത്സരം. അങ്ങനെ നാലിനങ്ങളിലെ മത്സരമാകും മേളയുടെ ആദ്യ ദിനമായ ഇന്ന് നടക്കുക. തീർച്ചയായും എല്ലാവിധ ഒരുക്കങ്ങളും അവസാനവട്ട ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ പോലീസുകാരുടെ കൺട്രോൾ റൂമുണ്ട്, അവരുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രത്യേക സ്റ്റുഡിയോയുടെ ഉദ്ഘാടനവും അല്പസമയം മുമ്പ് നടക്കുകയുണ്ടായി. IGS ഗോപിനാഥാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. തീർച്ചയായും ഈ മേളയുടെ ഓരോ സ്പന്ദനവും അതിന്റെ എല്ലാ ആവേശത്തോടും അതിന്റെ എല്ലാ ആഘോഷത്തോടും കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഏഷ്യാനെറ്റ് ന്യൂസ് അതിന്റെ അത്യാധുനിക സംവിധാനത്തോടു കൂടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഏഷ്യാനെറ്റ് ന്യൂസും ഒരുക്കിയിരിക്കുന്നു. ഇനി വരുന്ന 7 രാത്രികൾ 7 പകലുകൾ തൃശ്ശൂരിന് മണ്ണും മനസ്സും കലയോടൊപ്പം മാത്രമായിരിക്കും. ഏതൊക്കെ ടീമുകൾ മത്സരിക്കുന്നു, ഓരോ ടീമും എത്ര പോയിന്റ് നേടുന്നു, ഓരോ ടീമും അല്ലെങ്കിൽ ഏത് സ്കൂളാകും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുക, ഏത് സ്കൂളാകും കപ്പ് നേടുക എന്നതിലുപരി നമുക്കറിയാം തൃശ്ശൂരിന്റെ ഒരു പ്രത്യേക സാംസ്കാരിക പശ്ചാത്തലം നമുക്കറിയാം. കലയുടെ ഏത് വിഭാഗത്തെയും ഈ തൃശ്ശൂരിലെ ജനത ഹൃദയത്തോട് ചേർക്കുന്ന ഒരു കാഴ്ച നാം നേരത്തെയും കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ പൂരത്തോട് കിടപിടിക്കാവുന്ന ഈ ഒരു 52-ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനെ അതിന്റെ വേദികൾക്ക് അംഗീകാരമാക്കാൻ ജനപങ്കാളിത്തവും തീർത്തും സജീവമാണെന്ന് തന്നെ പറയാം. ഇങ്ങോട്ടേക്ക് ധാരാളം ആളുകൾ ഈ പ്രധാന വേദിയിലേക്ക് ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം ഓരോ സ്റ്റേജുകളിലും നമ്മുടെ പ്രതിനിധികൾ നിൽപ്പുണ്ട് അവിടെ. ഓരോ സ്റ്റേജുകളിലും ധാരാളം കാണികൾ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇനി വരുന്ന 7 ദിവസങ്ങൾ 7 രാത്രിയും 7 പകലുകളും തൃശ്ശൂരിൻ്റെ മണ്ണിലും മനസ്സിലും കല മാത്രമായിരിക്കും. ഈ 52-ാം സ്കൂൾ കലോത്സവത്തെ അവർ കെങ്കേയമാക്കും, ഇത് ഞങ്ങളുടെ മേളയാക്കി മാറ്റുമെന്നുള്ള ഉറപ്പിൽ തന്നെയാണ് തൃശ്ശൂരിലെ നിവാസികൾ. ശാലിനി, നന്ദി. ഹാഷ്മി, കലോത്സവ നഗരിയിൽ ഏഷ്യാനെറ്റ് ന്യൂസിന് പ്രത്യേക സ്റ്റുഡിയോ. സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം തൃശൂർ റേഞ്ച് IG ഗോപിനാഥ് നിർവഹിച്ചു. കലാമണ്ഡലം, ക്ഷേമാവതി, ചലച്ചിത്ര താരങ്ങളായ ലക്ഷ്മി, പ്രിയ, മാളവിക തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. തിരക്കേറിയ ഡ്യൂട്ടി നിർവഹണത്തിനിടെയാണ് സാർ ഇവിടെ വന്നിരിക്കുന്നത്. സാർ എന്ത് പറയുന്നു ഇപ്പോൾ കലോത്സവ വേദിയിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന സജ്ജീകരണങ്ങളും, എത്രത്തോളം വലിയൊരു ചുമതലയുണ്ട് ഇപ്പോൾ? ഈ സംസ്ഥാന കലോത്സവം, സ്കൂൾ കലോത്സവം ഏറ്റവും വലിയ ഒരു ചുമതലയായും വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയാണിത്. കലാമേളകളിൽ പങ്കെടുത്ത അനുഭവമൊന്നുമില്ല. കലാമേളകളിൽ ഇത്തരത്തിലുള്ള മുൻപും കലാമേളകൾ നടന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. വളരെ വലിയ സന്നാഹങ്ങളാണ് ഞങ്ങൾ കുട്ടികളുടെ സുരക്ഷിതത്വത്തിനും അതുപോലെ സുഗമമായ നടത്തിപ്പിനും വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. എന്തായാലും ക്ഷേമാവതി ടീച്ചർക്കാണ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവുക. അവതരണ ഗാനം ഒരുക്കിയത് ടീച്ചറാണ്, ഒരുപാട് നർത്തകരെ സമ്മാനിച്ച ടീച്ചർ തൃശൂർ ജില്ലക്കാരിയും കൂടിയാണ്. ടീച്ചർ എന്തു പറയുന്നു ഈ ഒരു അവസരത്തിൽ? 7 കൊല്ലങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു സ്റ്റേറ്റ് യുവജനോത്സവം നമ്മുടെ നാട്ടിൽ വരുന്നത്. കലാ സാംസ്കാരിക നഗരിയായ ഈ തൃശ്ശൂർ നഗരത്തിൽ വീണ്ടും ഒരു ഉത്സവം, തൃശ്ശൂർ പൂരത്തിനോട് ഈട് നിൽക്കാവുന്ന ജനസമൂഹം പങ്കെടുക്കുന്ന അല്ലെങ്കിൽ കാണുന്ന എല്ലാ ഈ അങ്ങനെയുള്ള ഈ ഫെസ്റ്റിവലിൽ ഇവിടെ വന്നപ്പോൾ അതിയായ സന്തോഷമുണ്ട്. ഒരുപാട് കുട്ടികളെ വാർത്തെടുക്കുകയും ഒരുപാട് കുട്ടികൾക്ക് സമ്മാനം കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം ഒരു പ്രത്യേകത എന്നെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ, ഒരു അവതരണ ഗാനം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി എന്നുള്ളതാണ്. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. അതിൽ എൻ്റെ അടുത്ത് നൃത്തം പഠിക്കുന്ന കുട്ടികളാണ്, ഒരു 14 പേരോളം ആ നൃത്തത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് അവതരിപ്പിക്കുന്ന അവതരണ ഗാനത്തിലാണ് ആ 14 പേരും വരുന്നത്. അതൊരു നൃത്തമായി കമ്പോസ് ചെയ്തിട്ട് ഞാനൊരു 2 ആഴ്ചയോളമായി. അങ്ങനെ ഒരു അനുഭവം എനിക്ക് ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പ് ശരിക്കും പറയുകയാണെങ്കിൽ അവതരണ ഗാനം ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് ഞാൻ ആ ഒരു കാര്യത്തിൽ എൻ്റെ ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു പ്രത്യേക സന്തോഷം എനിക്കതിലുണ്ട്. പ്രേക്ഷകരും കാത്തിരിക്കുക. ഒരുപാട് വർണ്ണ പൊലിമയുള്ള കലോത്സവത്തിൻ്റെ കാഴ്ചകൾ വരും ദിവസങ്ങളിൽ പ്രേക്ഷകർക്ക് ഈ സ്റ്റുഡിയോയിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. കലോത്സവത്തിനെത്തുന്നവർക്ക് രുചി വൈവിധ്യം ഒരുക്കി ഊട്ടുപുര സജീവമായി. 15,000 പേർക്ക് ഭക്ഷണം നൽകാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഊട്ടുപുരയിലുണ്ട്. ആയിരത്തി 500 കിലോ അരിയുടെ ചോറ്, 800 കിലോ പച്ചക്കറി കൊണ്ട് വിവിധ തരം കറികൾ,
മത്സരം നടക്കുന്നത് ഊട്ടുപുരയിലാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ സംശയിക്കരുത്. ചുരുങ്ങിയത് 15,000 പേർ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അധികം ആൾ വന്നാലും വയറു നിറച്ച് വിടുവെന്ന വാശിയിലാണ് ഭക്ഷണ കമ്മിറ്റിക്കാരും മോഹനൻ നമ്പൂതിരിയും. യുവജനോത്സവം വേറൊരു പൂരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 12,000 മുതൽ 15,000 വരെ ആൾക്കാർ ഒരു ദിവസം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അമ്പലപ്പുഴ പാൽപായസമാണ് ആദ്യ ദിവസത്തെ സ്പെഷ്യൽ. പഴംപ്രഥമൻ അടക്കമുള്ള തൃശ്ശൂരുകാരുടെ ഇടിവട്ട ഐറ്റങ്ങൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. പൂരങ്ങളുടെ നാട്ടിൽ കലാകൗമാരത്തിന്റെ ഉത്സവം കൊടിയേറുമ്പോൾ രുചിയുടെ മേളപ്പൊരുക്കമൊരുക്കി ഊട്ടുപുര കാത്തിരിക്കുന്നു. സ്വാഗതം. ഈ പായസത്തിന്റെ രുചി പ്രിയപ്പെട്ട പ്രേക്ഷകരിലെത്തിക്കാൻ ഞങ്ങളുടെ ക്യാമറയ്ക്ക് കഴിയാതെ പോകുന്നതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. കലോത്സവത്തിന്റെ രുചിക്കൂട്ടുകൾ കണ്ട് വായിൽ വെള്ളമൂറുന്നവർക്കും ക്യാമറമാൻ സോളമൻ റാഫേലിനും ഒപ്പം എസ് ലാലു, ഏഷ്യാനെറ്റ് ന്യൂസ്.